നമസ്തേ. ഗോവിന്ദന്റെ പത്രസഭയിടം കേട്ടുകൊണ്ടിരിക്കുന്നു. ഗോവിന്ദൻ പറയുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദ സിദ്ധാന്ത പ്രകാരമാണ് ഷംസീറിതൊക്കെ പറഞ്ഞത്. അവര് കമ്മ്യൂണിസ്റ്റുകളാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ആണ് ഗണപതിയെ മോശമാക്കാനുള്ള കാരണം. ചോദിച്ചു പത്രപ്രവർത്തകർ ഗണപതി മിത്താണെന്ന്. ഗോവിന്ദൻ പറഞ്ഞു മിത്ത് തന്നെയാണെന്ന്. മറ്റൊരു ചോദ്യം ചോദിച്ചു അള്ളാഹു മിത്താണോന്ന്. അതിന് ഗോവിന്ദൻ മറുപടി പറഞ്ഞില്ല. അപ്പോ ഹിന്ദുവിന്റെ ആചാരങ്ങളും ഹിന്ദുവിന്റെ പുഷ്പവിമാനവും ഹിന്ദുവിന്റെ എന്താണ് കാര്യങ്ങളൊക്കെ മിത്ത്. ബാക്കി മുസ്ലിമിന്റെയോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെയോ ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഒന്നും മിത്തല്ല ഗോവിന്ദന്. ഹിന്ദുവിന്റെ പുരാണങ്ങൾ ഹിന്ദുവിന്റെ കാര്യങ്ങളൊക്കെയാണ് മിത്ത്. എന്റെ ഗോവിന്ദ ഒന്നും ഉണ്ടെങ്കിൽ നട്ടല്ലിട്ടെങ്കിൽ ഒരുപോലെ പറയാം. നിന്റെ വൈരുദ്ധ്യാത്മക വൈദികവാദത്തിൽ ഈ ആകാശത്തിലേക്ക് കുതിരപ്പുറത്തു പോയതും മിത്താണെന്ന് പറയാം. നട്ടല്ലുണ്ടെങ്കിൽ ചന്ദ്രനെ രണ്ടായി പകുത്തു മാറ്റി എന്നുള്ളതും പറ ഗോവിന്ദ മിത്താണെന്ന്. അതിന് നട്ടല്ല് വേണം. ഈ പുറത്ത് പടവലങ്ങി വെച്ചാൽ നടക്കില്ല, വാഴപ്പിണ്ടി വെച്ചാൽ നടക്കില്ല ഗോവിന്ദ. ഹിന്ദുവിന് മാത്രം അങ്ങോട്ട് കുത്താം. ഹിന്ദുവിന്റെ ഒക്കെ മിത്ത്, ബാക്കിയൊക്കെ സ്വത്ത്. മുത്ത് മുത്തി 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 നിങ്ങൾ കേരളത്തെ ഒരു വഴിക്കാക്കും. ഗോവിന്ദ ഗോവിന്ദ ഇതങ്ങനെയൊന്നും പോവില്ല ഗോവിന്ദ. വൈരുദ്ധ്യാത്മക ഭൗതിക വധം കേൾക്കണം ജനങ്ങൾ, ഹൈന്ദവർ കേൾക്കണം എന്താണ് ഇന്ന് ഗോവിന്ദൻ പറഞ്ഞതെന്ന്. ഗോവിന്ദൻ തരം കിട്ടുന്നിടത്തൊക്കെ ഹിന്ദുവിന്റെ പ്രമാണങ്ങളൊക്കെ മിത്താണ് മിത്താണ് മിത്താണെന്ന് പറഞ്ഞു. പക്ഷേ അന്യമതങ്ങളുടെ മറ്റു മതങ്ങളുടെ ഒരു മിത്തിനെ കുറിച്ചും ഗോവിന്ദൻ മിണ്ടിയില്ല. പേരോ ഞങ്ങൾക്ക് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ഇറങ്ങിപ്പോടോ ക്ഷേത്രത്തിൽ നിന്ന്. നാണമില്ലാതെ ക്ഷേത്രത്തിൽ കയറിയിരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ അധികാരമുള്ളത്? താൻ പറഞ്ഞല്ലോ ഞങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ വക്താക്കളാണെന്ന്. പിന്നെ എങ്ങനെയാണ് താൻ തന്റെ ആളുകൾ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര കാര്യങ്ങൾ നോക്കുക? ഹിന്ദുവിന്റെ കാര്യങ്ങൾ മാത്രം മിത്ത് മിത്ത് മിത്ത്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഉദ്ദേശം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ഹൈന്ദവർ മനസ്സിലാക്കണം. കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കഷ്ടമാണ്. നമ്മൾ കേട്ടു ഷംസീർ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ ഭാഗമാണെങ്കിൽ ഖുർആനെ അങ്ങേയറ്റം ശ്രേഷ്ഠമായ സൃഷ്ടി എന്താണ് ഗ്രന്ഥമാണെന്ന് പറയുന്നത് നമ്മൾ കേട്ടു ഇല്ലേ? രണ്ട് മലക്കുകൾ മുസ്ലിങ്ങളുടെ എല്ലാ പ്രവൃത്തിയും നോക്കിക്കാണുന്ന രണ്ട് മലക്കുകളുണ്ട്. അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, സത്യം ഗുണം ചെയ്തവനെ നന്മ ചെയ്തവനെ സ്വർഗത്തിലേക്ക് വിടും, അല്ലാത്തവനെ നരകത്തിലേക്ക് വിടും. പറഞ്ഞത് ഷംസീറാണ് ഗോവിന്ദ, ഷംസീറാണത് പറഞ്ഞത്. അപ്പൊ ഷംസീറിന് അത് മിത്തല്ല, സ്വർഗവും നരകവും മലക്കുകളും മിത്തല്ല, ഞങ്ങളുടെ ഗണപതി മാത്ര നിങ്ങൾക്കെല്ലാവർക്കും മിത്ത്. ഞങ്ങളുടെ പുഷ്പവിമാനം സുശ്രുതൻ ഇതൊക്കെ മിത്ത്, കെട്ടുകഥ, ബാക്കിയൊക്കെ നല്ല കഥ. വിശ്വാസം അഭിമാനം ഗോവിന്ദ ഗോവിന്ദ.